കേരളത്തിൽ നിന്ന് അതിഥി തൊഴിലാളികളുമായി ഒഡീഷയിലേക്ക് പോയ ബസ് ജീവനക്കാർക്ക് മർദ്ദനം. തിരികെ മടങ്ങാൻ ഒരുങ്ങുമ്പോഴാണ് ഒരു സംഘം ആളുകൾ മർദ്ദിച്ചത്. വാഹനം തടഞ്ഞു നിർത്തിയായിരുന്നു മർദ്ദനം. കൊല്ലം സ്വദേശികളായ ജോൺ, ജയകൃഷ്ണൻ എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. രണ്ടു മൂന്ന് പേരെ കമ്പം കൊണ്ടുവന്ന് അടിച്ചു. എന്താണ് കാര്യം എന്ന് വെച്ചിട്ട് അവരെ ഒന്നും പറയാനില്ല. ജോള് ബില്ലെടുത്ത് വെളിയിറങ്ങി ഇറങ്ങി വണ്ടി കൊടുക്കും, വണ്ടി കൊടുക്കുന്നുള്ളത്. ഞാൻ പറയാം, വണ്ടി കൊടുക്കാൻ പറ്റില്ല, നിന്റെ നാട്ടിലുള്ള ആൾക്കാരാണ് ഞാൻ കൊണ്ടുവിടാൻ വന്നത് എന്ന് ഞാൻ ഹിന്ദി പറഞ്ഞപ്പോൾ അവൻ ഹിന്ദി പറയാൻ പറഞ്ഞപ്പോൾ ഹിന്ദി പറയാനില്ല, ആ ഒറീസ ഭാഷയിൽ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് പൈസ തരാൻ പറ്റില്ല. ഞാൻ രണ്ട് രാത്രിയും രണ്ട് പകലും ഇരുന്ന് ഓടിയായിട്ടാണ് ഞാൻ ഇവിടെ ഒറീസയിൽ കൊണ്ടാണ് നിന്റെ നാട്ടിലുള്ള ആളെ ഇറക്കിയത്. അപ്പോൾ അതൊന്നും പറഞ്ഞാൽ അവൻ കേൾക്കില്ല. അവൻ വന്നായി സൈഡ് ക്ലാസ്സിന് അടിച്ചു പൊട്ടിച്ചു, എൻ്റെ ഡ്രൈവർ സെൻ്റർ ക്ലാസ്സിന് അടിച്ചു പൊട്ടിച്ചു, എൻ്റെ കൈ ഇരിക്കുന്നു മുറിഞ്ഞത്, എൻ്റെ കൈയിലുള്ള അയ്യം മുറിഞ്ഞു, ഇതെല്ലാം അടിച്ചു. ഇപ്പോൾ പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുകയാണ്. പ്രസാദ്, എന്താണിതിന് കാരണം എന്നിപ്പോഴവർക്കും മനസ്സിലാകുന്നില്ല. ഈ വാഹനക്കൂലി കൊടുക്കില്ല എന്നതായിരുന്നു പ്രശ്നം. പോലീസോ മറ്റോ ഒഡീഷയിൽ ഇക്കാര്യത്തിൽ ഇടപെട്ടോ? കൂടുതൽ വിവരങ്ങൾ എന്താണ്? സ്ഥലത്ത് ഇതിനകത്തൊരു തിരുത്ത്, ഇവർ ഒഡീഷയിലേക്കല്ല, അതായത് ജൂൺ 6-ന് എറണാകുളത്ത് നിന്നും ജാർഖണ്ഡിലേക്ക് അതിഥി തൊഴിലാളികളുമായി പോയ ആളുകളാണ്. 30 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നലെ ജാർഖണ്ഡിൽ തൊഴിലാളികളെ ഇറക്കി മടങ്ങി വരുമ്പോഴാണ് ഇന്ന് രാവിലെ, ഇന്ന് പുലർച്ചെ, ഈ ഒഡീഷയിൽ വെച്ച്, ഒഡീഷ അതിർത്തിയിൽ വെച്ചിട്ടാണ് ഇവർ അക്രമത്തിന് ഇരയാകുന്നത്. ഇവർ പറയുന്നത് 5,000 രൂപ, അതായത് അതിർത്തിയിലേക്ക് കടന്നോടുകൂടി, ജാർഖണ്ഡിൽ നിന്ന് മടങ്ങി ഒഡീഷ അതിർത്തിയിലേക്ക് കടന്നോടുകൂടി ഒരു സംഘം അക്രമികൾ ഈ വാഹനം തടഞ്ഞു നിർത്തി 5,000 രൂപ ഇവരോട് ആവശ്യപ്പെട്ടു. ആ പണം നൽകാൻ ഇവർ തയ്യാറാകാതെ വാഹനം എടുത്ത് മുന്നോട്ട് പോവുകയായിരുന്നു. തൊട്ട് സമീപത്ത് ഒരു ടോൾ ഉണ്ടായിരുന്നു. ടോൾ ബൂത്തിന്റെ അവിടെ വെച്ച് വീണ്ടും ഈ അക്രമികൾ വാഹനം തടഞ്ഞു നിർത്തുകയും ആക്രമണം നടത്തുകയും. ഈ സംഭവത്തിൽ രണ്ടു പേർക്കാണ് അവിടെ പരിക്കേറ്റുള്ളത്. ഒന്ന് ജോൺ, പിന്നെ ജയകൃഷ്ണൻ എന്നീ ഡ്രൈവർമാർക്കും പരിക്കേറ്റു. ഈ സമയത്ത് ഈ അക്രമം ചിത്രീകരിച്ച, മൊബൈൽ ചിത്രീകരിക്കാൻ ശ്രമിച്ച ഇവരോടൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരു ഡ്രൈവർ, അദ്ദേഹത്തിന്റെ പേര് രാജേന്ദ്രൻ എന്നാണ്, തിരുവനന്തപുരം സ്വദേശി, രാജേന്ദ്രന്റെ മൊബൈൽ എല്ലാം തന്നെ വാങ്ങി എറിഞ്ഞ് നശിപ്പിക്കുകയെല്ലാം തന്നെ ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. പണം ആവശ്യപ്പെട്ടു, ഇത് നൽകാത്തതിന്റെ പേരിലാണ് ഈ അക്രമം നടത്തിയിട്ടുള്ളത്. ഇവർക്ക് അക്രമമേറ്റതിന് പുറമെ ഈ വാഹനത്തിന്റെ ചില്ലുകളെല്ലാം തന്നെ തകർത്തിട്ടുണ്ട്. ഇവർ ഈ പണം ആവശ്യപ്പെട്ട സമയത്ത്, അതായത് ആദ്യം വാഹനം തടഞ്ഞു നിർത്തിയ സമയത്ത് ഇവരോട് ചോദിച്ചത് നിങ്ങൾക്ക് 5,000 രൂപ നൽകണോ, അല്ലെങ്കിൽ അതിലേറെ നഷ്ടം നിങ്ങളുടെ വാഹനത്തിനുണ്ടാകും എന്ന് ഇവർ പറഞ്ഞു എന്നുള്ളതാണ്, അങ്ങനെ ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഈ സംഭവത്തിൽ ഇവർ പോലീസിൽ പരാതി കൊടുക്കാൻ തയ്യാറായിട്ടില്ല, കാരണം വീണ്ടും അവിടെ തങ്ങേണ്ടി വരും എന്നുള്ളതുകൊണ്ട് അവർ ഇപ്പോൾ അവിടുന്ന് പോരുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഒഡീഷ നിന്നും അവർ നാട്ടിലേക്ക് മടങ്ങി വരികയാണ്. ഈ 5,000 രൂപ നൽകിയോ എന്നിട്ട് ഇവർ ഇല്ല, ഇവർ പണം നൽകാൻ തയ്യാറായില്ല, അതിന്റെ പേരിലാണ് ഈ മർദ്ദനം ഏൽക്കേണ്ടി വന്നിട്ടുള്ളത്. അതായത് ആദ്യം 5,000 രൂപ ചോദിച്ചപ്പോൾ ഈ അക്രമി സംഘം ഭീഷണിപ്പെടുത്തി. അപ്പൊ ഇവർ ഹിന്ദിയിൽ ഇവരോട് സംസാരിച്ചു എന്ന് പറയുന്നു. ഞങ്ങൾ അതിഥി തൊഴിലാളികളുമായി ജാർഖണ്ഡിലേക്ക് പോയ ആളുകളാണ്, കേരളത്തിൽ നിന്നും അവർക്ക് തിരിച്ചു വരികയാണ്, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ വെറുതെ വിടണം എന്നിവർ അഭ്യർത്ഥിച്ചു എന്ന് പറയുന്നു. പക്ഷേ അതൊന്നും ഇവർ കേൾക്കാൻ തയ്യാറായില്ല. പണം നൽകുക, അല്ലെങ്കിൽ ഈ പണത്തിലേറെ നഷ്ടം നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനത്തിനുണ്ടാകും എന്ന് അവർ ഭീഷണിപ്പെടുത്തുന്നു. പക്ഷേ ഇവർ ബസ്സിൽ തിരിച്ചു വരികയും പിന്നീട് ടോൾ ബൂത്തിന്റെ അവിടെ വെച്ച് അക്രമത്തിന് ഇരയാകുകയുമാണ് ഉണ്ടായത്.